അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളെ ഞാൻ തങ്ങളാണെന്ന് ആരോടൊന്നും പറഞ്ഞു നിങ്ങൾ കേട്ടിക്കോന്ന്. ഞാൻ കേട്ടിട്ടില്ല സാർ, ഞാനങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല. ആരൊക്കെയോ സൂയിപ്പുണ്ടാക്കാനും ഫിത്തിന് ഉണ്ടാക്കാനും വേണ്ടി പറഞ്ഞു നടക്കുകയാണ്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പിന്നെ അല്ലേ പഠിച്ചോനെ, ഇവരെയല്ലേ ഈ ബന്ധങ്ങൾ ഇങ്ങനെ വന്നപ്പോ ഓരോരുത്തർ അനുഭവങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ മർക്കസ് ഗാർഡനിലുള്ള ക്ലാസ്സും മർക്കസ് ഗാർഡനിലുള്ള ക്ലാസ്സിൽ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന തങ്ങളോട് നേരിട്ട് തന്നെ, നിങ്ങൾ മാത്രമല്ല തങ്ങൾ, ഞാനാ തങ്ങൾ, ഞാനും തങ്ങളാ, നമ്മളെ തിരൂർക്കാട് തങ്ങളോട് അജ്മീറിൽ ഷാജഹാൻ പള്ളിയിൽ വെച്ച് വേറെ ഒന്നല്ല ഷാജഹാൻ മസ്ജിദിൽ വെച്ച് തിരൂർക്കാട് ആ തങ്ങൾ പോയിട്ട് ഇവരെ കണ്ടപ്പോ ഞാൻ തങ്ങളാണ് തിരൂർക്കാട്ടിലെന്നൊക്കെ പറഞ്ഞപ്പോ ആ ഞാനും തങ്ങളാന്നാണ് തിരിച്ച്. അപ്പോ ഹാഫിള എന്ന അബ്ദുൽ ഹക്കീം എന്ന ആള് നിങ്ങൾ തങ്ങളാണോ? ആ ഞാൻ തങ്ങളാണെന്നാണ്. അപ്പൊ ചോദിച്ചത് ആ കബീല എന്ന് വെച്ചു. ഞാൻ ഹൈദ്രോസ് കബീലയാണ്. തങ്ങൾ എന്നോട് തങ്ങളോട് ഞാൻ ചോദിച്ചത് തങ്ങളെ എങ്ങനെയാ എന്റെ ഉപ്പാപ്പാനെ പിടിച്ച സത്യം തങ്ങളെ എങ്ങനെയാ നിങ്ങളോട് പറയട്ടെ? ഞാൻ ഹൈദ്രോസ് കബീലയാണ്. അപ്പൊ തങ്ങൾ നിർത്തിയില്ല, തങ്ങൾ കുറച്ച് അതിലൊക്കെ ഇതാ അസുലോ എന്ന് വെച്ചു. അസുലെവിടെയാണ്? എന്റെ അസുല കായംകുളാണ് നോക്കുക മറുപടി ഉണ്ട് പഠിച്ചവനെ. പിന്നെ ഈ തങ്ങൾ പിന്നെ തങ്ങൾ പാപ്പ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോ നീ എന്നെ തങ്ങൾ നിങ്ങൾ വിളിക്കല്ല, കാരണം ഞാൻ അങ്ങനെ പ്രസിദ്ധമാകാൻ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. പിന്നെ തങ്ങൾ വന്നിട്ട് ഇവിടെ ഓർ ഉപ്പാനെ വന്ന് കൈപിടിച്ച് മുത്തി. നിങ്ങൾ എന്താ തങ്ങൾ എന്റെ കൈപിടിച്ച് മുത്തുന്നു? അത് നിങ്ങൾ തങ്ങളല്ലേ മോനെന്നോട് പറഞ്ഞു. ഞാൾ തങ്ങളൊന്നല്ല പഠിച്ചവനെ. അപ്പം ചോദിച്ചു കായംകുളത്ത് നിന്ന് എങ്ങനെ ഇവിടെ എടുത്തി? അയാൾ കായംകുളത്ത് നിന്ന് ആ ആലുവൊക്കെ എടുത്ത് മുടിക്കോട് നിന്ന സ്ഥലത്തേക്ക് അയാൾ പിന്നെ വന്ന്, അവിടുന്ന് പിന്നെ അരീക്കോട്ട് വന്നു, അവിടുന്നാണ് പിന്നെ കുരുവട്ടൂർ വന്ന്. ഞാനറിയില്ല ഇതാണ് ഇയാൾ അസുലുണ്ടായത്. അങ്ങനെ സനത് മുഴുവൻ പറഞ്ഞ് തങ്ങളാണെന്ന് പറഞ്ഞു. എല്ലാരും ഇങ്ങനെ നോക്കുമ്പോൾ മുബശ്ശിർ സഖാഫിനോട് പറഞ്ഞിട്ടുണ്ട്, മർക്കസ് ഗാർഡനിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എത്ര ആളോ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നാണ്, ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. അത് വല്ലാതെ മനസ്സിന് അപ്പോഴാണ് പിന്നീട് ചിന്തിക്കുന്നത്. നോക്കണം നിങ്ങൾ, സത്യത്തില് ഉസ്താദുമാരുടെ ആ വചനത്തിന് ശേഷം പിന്നെ ഒരു സാഹസം ഞാൻ പോയിട്ടില്ല.